അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അമൃതവള്ളിയെ സംബന്ധിച്ച. അമൃതവള്ളി എന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുക. പ്രമേഹ രോഗികൾക്ക്, അതുപോലെ തന്നെ പനി, അതുപോലെ ചർമ്മരോഗങ്ങൾ, പിന്നെ സാധാരണ ചർമ്മത്തിൽ ധാരാളം ഉണ്ടാക്കപ്പെടുന്ന ചില രോഗങ്ങൾ, അതുപോലെ തലയിലുണ്ടാക്കുന്ന രോഗങ്ങൾ, അങ്ങനെ പല രോഗങ്ങൾ, അതുപോലെ ചിരങ്ങ്, അതുപോലെ വൃക്കരോഗം എന്നിവയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില രൂപങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുക. ഈ അമൃതവള്ളി എന്താണെന്ന് നിങ്ങൾ നെറ്റിലടിച്ചാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് കിട്ടും. അത് കാണിക്കാൻ ഇപ്പോൾ എൻ്റെ പക്കൽ ഇല്ലാത്തത് കൊണ്ട് ആണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ പ്രമേഹം ഉള്ള ആളുകൾ അമൃതും അതുപോലെ കൊടുവേലിയുമായി ചേർത്ത്, അമൃതവും അതുപോലെ തന്നെ കൊടുവേലി, അത് രണ്ടും കൂടി ചേർത്ത് നന്നായി അരച്ച് കഷായമുണ്ടാക്കി അത് വറ്റിച്ച് ഗുളികയാക്കി ദിവസവും 3 നേരം കഴിച്ചാൽ പ്രമേഹത്തിൽ നിന്ന് നല്ല പ്രമേഹ രോഗികൾക്ക് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. ആ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഈ നമ്മൾ അഥവാ ഈ അമൃത് കൊടുവേലിക്ക്, കൊടുവേലി ശുദ്ധി ചെയ്യുന്ന രൂപങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധി ചെയ്തുകൊണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഈ അമൃതും അതുപോലെ കൊടുവേലിയുമായി ചേർത്ത് നന്നായി അരച്ച് കഷായമുണ്ടാക്കി അങ്ങനെ അത് വറ്റിച്ച് ഗുളികയാക്കി ദിവസവും 3 നേരം ആ ഗുളിക കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി പനിയുമായി ബന്ധപ്പെട്ട് ഈ അമൃതത്തിൻ്റെ പച്ചതണ്ടിൽ നിന്ന് എടുക്കുന്ന നീര്, അതിൻ്റെ പച്ചതണ്ടിൽ നിന്ന് എടുക്കുന്ന ആ നീര് അല്പം തേനുമായി ചേർത്ത് ദിവസവും 2 നേരം കഴിക്കുകയാണെങ്കിൽ പനിയും ജലദോഷവും ഉള്ളവർക്കും അത് വിട്ടുമാറും. അപ്പോൾ അതിൻ്റെ അളവ്, തണ്ടിൻ്റെ നീര് 1/2 ഔൺസ് വീതം 4-5 ദിവസം കഴിക്കണം. ഇനി ചർമ്മരോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുമ്പോൾ സാധാരണ അതുപോലെ ചർമ്മത്തിൽ ധാരാളം രോഗങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ചർമ്മത്തിന് ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ, പിന്നെ തലയിലും ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ, അല്ല കുരു പോലെ അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഇതിനായി അമൃതം ചെറുകർഗയും, അമൃതവും ചെറുകർഗയും ചേർത്ത് നന്നായി ഇടിച്ച് പിഴിഞ്ഞ കിട്ടുന്ന നീര്, ആ നീരിൽ അതിമധുരം അഥവാ ഇരട്ടിമധുരം, പിന്നെ ചുക്ക്, മുത്തങ്ങ, കൊട്ടം എന്നിവ സമമായി എടുത്ത് ഒരു 10 കഞ്ചി അല്ലെങ്കിൽ തുല്യമായിട്ട് എടുത്ത്, ഓരോന്നും തുല്യമായിട്ട് എടുത്ത് ചുക്ക്, മുത്തങ്ങ, അതിമധുരം അഥവാ ഇരട്ടിമധുരം, ചുക്ക്, അതുപോലെ മുത്തങ്ങ, കൊട്ടം എന്നിവ സമമായി എടുത്ത് ചേർത്ത് എണ്ണ കാച്ചി തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ തലയിലുണ്ടാക്കുന്ന കറുപ്പനും അതുപോലെ ചിരങ്ങ്, ചുറികൾ ഇതെല്ലാം മാറാൻ സഹായിക്കുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് അത്. ഇനി പറയാൻ പോകുന്നത് വൃക്കരോഗമുള്ളവർക്ക്. ഞാൻ പറയുന്നത് പൂർണ്ണമായി കേട്ടുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. വൃക്കരോഗമുള്ളവർക്ക് ഈ അമൃതം ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത്
ദിവസേന രണ്ട് നേരം കഴിക്കുന്നത് വൃക്കരോഗങ്ങൾ ഉള്ളവർക്ക് നല്ല ഫലപ്രദമാണ്. അത് എടുക്കേണ്ടത് അഥവാ ദിവസേന 10 മില്ലി വീതം രണ്ട് നേരമാണ് അവർ കഴിക്കേണ്ടത്. ഇതെല്ലാം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് വലിയ ഫലം ഉണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. ഇന്നലെ എന്നോട് ബാംഗ്ലൂരിൽ നിന്ന് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കഴിയുന്ന ഒരു സഹോദരൻ, അധികം പ്രായമൊന്നുമില്ല, എന്ത് മരുന്ന് ചെയ്തിട്ടും ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ. അതുപോലെ ആരെല്ലാം ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു തആല പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ. പിന്നെ അതുപോലെ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് അള്ളാഹു ഖൈറായ വീട് നൽകുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.